ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രിയും നാളെയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളടക്കം മൊത്തം 12 സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ക്രിസ്റ്റഫർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രിസ്റ്റഫറിനെ കുറിച്ചുള്ള ഒ ടി ടി അപ്ഡേറ്റിനെ കുറിച്ച് ആദ്യം തന്നെ പറയാം. ക്രിസ്റ്റഫർ പിന്നെ ഒ ടി ടി റിലീസ് കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് പിന്നെ ആമസോൺ പ്രൈം ആണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. ഒ ടി ടി റൈറ്റ്സ് ആമസോൺ പ്രൈം ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഒ ടി ടി റിലീസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ ആമസോൺ പ്രൈം ഒരു ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് ലേറ്റായിട്ട് അവർ റിലീസ് ചെയ്യാറുള്ളൂ. മറ്റ് നെറ്റ്ഫ്ലിക്സ് മറ്റുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആമസോൺ കുറച്ച് ലേറ്റായിട്ട് റിലീസ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ഇതുപോലെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ആദ്യം റെൻറ്റിന് കിട്ടാൻ ശേഷമാണ് അവർ എന്താ പറയുക പിന്നെ സാധാരണ നോർമൽ പ്രേക്ഷകർക്കും കാണുന്ന രീതിയിലേക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ക്രിസ്റ്റഫർ എന്ന സിനിമ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് പിന്നെ ആമസോൺ പ്രൈം ആണ്. ഇനി നമുക്ക് ഇന്ന് രാത്രി നാളെയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് 10 Days ഓഫ് എ ഗുഡ് മാൻ എന്ന് പറഞ്ഞൊരു ക്രൈം ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ പറയുന്ന തുർക്കിഷ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നോക്കുക. നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ നാളെ ഉച്ചയോടുകൂടി സിനിമ റിലീസ് ചെയ്യുന്നതാണ് നെറ്റ്ഫ്ലിക്സ് വഴി. രണ്ടാമത്തെ സിനിമ ദുയിൻ എന്ന് പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മുബി ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഫർസി എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. നമ്മുടെ പിന്നെ എന്താ പറയുക വിജയ് സേതുപതിയും ഷാഹിദ് കപൂറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സീരീസാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൻസികയുടെ ആ ഒരു വെഡ്ഡിങ് ഇവൻ്റ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു സീരീസ് ഡ്രാമ, അതായത് ഹൻസികാസ് ലവ് ഷാദി ഡ്രാമ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഡിസി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ ഈ ഒരു സംഭവം അതിൽ റിയാലിറ്റി ഷോ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ആയിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമയാണ് EMI എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാള സിനിമയാണ്, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ, അല്ല ആമസോൺ പ്രൈമിലല്ല സോറി, സൈന പ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രിയോടുകൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് യുവർ പ്ലേസ് ഓർ മൈൻ എന്ന് പറഞ്ഞ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ്, തെലുങ്ക് മൂവിയാണ്. നമ്മുടെ ഭരതൊക്കെ പ്രധാന വേഷം കൈകാറ്റിയ സിനിമയാണ്. ഈ സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്ത നമ്മുടെ പൃഥ്വിരാജ് അതുപോലെ തന്നെ ജയസൂര്യ റഹ്മാൻ പ്രധാന വേഷത്തിയ മുംബൈ പോലീസ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്കാണ് ഹണ്ട് എന്ന ഈ ഒരു സിനിമ. തിയേറ്റർ റിലീസ് ചെയ്ത് 10-15 ദിവസമായിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ഒ ടി ടി റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ, അതുപോലെ തന്നെ ആഹാ വീഡിയോസിൽ, അതുപോലെ തന്നെ സിംപ്ലി സോത്തിൽ, ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് സലാം വങ്കി എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയാണ്. കാജൽ പ്രധാന വേഷം കൈകാര്യം രേവതി സംവിധാനം ചെയ്ത സിനിമയാണ് സലാം വങ്കി എന്ന സിനിമ. ആമിർ ഖാൻ ഈ ഒരു സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയത്. C5 വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. C5 ഒരു സിനിമ കൂടിയുണ്ട്, ഒരു കന്നഡ മൂവിയാണ്. വേദ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവരാജ് കുമാർ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ പിന്നെ ഈ സിനിമ C5 റിലീസ് ചെയ്യുന്നത് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. കന്നഡ മൂവിയാണ്. തമിഴ് ഡബ്ഡ് വേർഷനും അതുപോലെ തന്നെ തെലുങ്ക് ഡബ്ഡ് വേർഷനും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു മലയാള സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. നമ്മുടെ നീൻ പോളി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ ഒരു വമ്പൻ ഫ്ലോപ്പായി മാറിയ മഹാവീരൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു, ഒരു കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റ് കഴിഞ്ഞ് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ നമ്മുടെ വിജയ് പ്രധാന വേഷത്തിയ വാരിസ് എന്ന സിനിമയാണ്. വാരിസ് എന്ന ഈ ഒരു സിനിമ ആമസോൺ പ്രൈം ആയിരുന്നു ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിയാൽ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഉണ്ടാകുന്ന അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് പുറത്ത് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. പിന്നെ റെൻറ്റിന് വരും, ചിലപ്പോൾ റെൻറ്റിനായിരിക്കും ഈ സിനിമ വരാനുള്ളത്, രണ്ട് ഓപ്ഷനിലായിരിക്കും ഈ സിനിമ വരാനുള്ള അപ്ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഈ സിനിമ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ സിനിമ ഇതിന് മുമ്പേ വന്നിട്ടില്ല എന്ന് പലരും ചോദിക്കും, പക്ഷേ ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിൻറ്റ് ലീക്കാക്കപ്പെട്ടായിരുന്നു ഇതിന് മുമ്പേ ഹിന്ദുസ്ഥാൻ ഓവർസീസ് ഒടി പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ പിന്നെ ഒറിജിനൽ HD പ്രിൻറ്റ് ആമസോൺ പ്രൈം വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അല്ല, പിന്നെ ഇന്ന് രാത്രിയും നാളെ ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ട് കാണാത്തവർ കാണാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.